ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിബൂസ് വേൾഡ്. ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ അമർത്തുവാനും ലൈക്ക് ബട്ടൺ അമർത്തുവാനും ആരും മറക്കരുത്. ഇറ്റ് റോസ് ലൈക്ക് എ ക്ലൗഡ് ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ്. ഏതുപോലെയായിരുന്നു ആ സ്മോക്ക്, പുക എങ്ങനെയായിരുന്നു? ഒരു ക്ലൗഡ് പോലെ. ക്ലൗഡ് മീനിങ് മേഘം അല്ലേ, മേഘത്തിൻ്റെ പോലെ കറുത്തിട്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് ഫിയേഴ്സ്, ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ഹാർഡ്, ഭയങ്കര കട്ടിയുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള പുകയൊക്കെ വന്നു. ആൻഡ് ദ വില്ലേജേഴ്സ് സോ ഫ്രം ബിലോ ദാറ്റ് ദയർ പ്രഷ്യസ് റൈസ് ഫീൽഡ് വെയർ ഓൺ ഫയർ. നമ്മുടെ വില്ലേജേഴ്സ് എവിടെയാണ്, ഈ മലേൻ്റെ താഴെയാണ്. അപ്പോൾ അവരവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടു അവരുടെ പ്രഷ്യസ് ആയിട്ട്, പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ അല്ലെ, ഭയങ്കര മൂല്യമുള്ള അവരുടെ പാഡി ഫീൽഡൊക്കെ കത്തുന്നതാണ് കണ്ടത്. ഹാ ഹൗ ദി റാൻ, അവരെങ്ങനെ ഓടിയെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത്. മെൻ വിമൺ ആൻഡ് ചിൽഡ്രൻ ക്ലൈംബ് ദ മൗണ്ടൻ, അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ എന്ത് ചെയ്തു, ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്തു. ക്ലൈംബ് എന്നാണ് കയറുക. റണ്ണിങ് ആസ് ഫാസ്റ്റ് ആ ദേ കുഡ് ടു സേവ് ദെയർ ഫീൽഡ്, അവർക്ക് പറ്റുന്നത്ര സ്പീഡിൽ ഓടിയവർ. നോട്ട് വൺ സോൾ സ്റ്റേഡ് ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ. നോട്ട് വൺ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരൊറ്റ ആളും തന്നെ എന്ത് ചെയ്തില്ല, അവിടെ നിന്നില്ല. അതായത് നോട്ട് എ സിംഗിൾ പേഴ്സൺ, ഒരൊറ്റ ആളോടെ നിന്നില്ല. എല്ലാവരും തന്നെ എന്ത് ചെയ്തു, വില്ലേജത്തെ എല്ലാവരും ആ മൗണ്ടിൻ്റെ മുകളിലേക്ക് ഓടി വന്നു. ആൻഡ് വെൻ ദേ കെയിം ടു ദ മൗണ്ടൻ ടോപ്പ് ആൻഡ് സോ ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ഓൾ ഇൻ ഫ്ലെയിംസ്, അങ്ങനെ അവരെല്ലാവരും കൂടി മൗണ്ടൻ്റെ ടോപ്പിലെത്തിയ സമയത്ത് ദേ സോ അല്ലേ, അവർ കണ്ടു. എന്താ കണ്ടത്, ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ഓൾ ഇൻ ഫ്ലെയിംസ്, അവരുടെ നല്ല ഭംഗിയുള്ള അവരുടെ ക്രോപ്പ്, ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ വിളകൾ, ധാന്യവിളകൾ ഒക്കെ എന്ത് ചെയ്തു, ഫ്ലെയിംസ് ഒക്കെ ആകെ കത്തി തീ പടർന്നിട്ടുണ്ട്. ദേ ക്രൈഡ് ബിറ്റേർലി, അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഹു ഹാസ് ഡൺ ദിസ് തിങ് എന്നിട്ട് ചോദിക്കുകയാണ്, ആരാ ഇത് ചെയ്തതെന്ന്, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഇത് എങ്ങനെയത് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഐ ഡിഡ് സെഡ് ദ ഓൾഡ് മാൻ വെരി സൊലംലി. സൊലംലി മീനിങ് സീരിയസ്ലി. അപ്പം നമ്മുടെ ഓൾഡ് മാൻ പറഞ്ഞു, ഞാനാണിത് ചെയ്തത് ഭയങ്കര സീരിയസ് ആയിട്ട്. ആൻഡ് ദ ബോയ് സോബ്ഡ്, സോബ്ഡ് മീനിങ് കരഞ്ഞു. നമ്മുടെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, ടാഡ കരയാൻ തുടങ്ങി. എന്നിട്ട് എന്ത് പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ, ഗ്രാൻഡ് ഫാദറാണ് അതിന് തീ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോഴോ ദേ ഓൾ ആസ്ക്ഡ് ഹിം വൈ വൈ, അപ്പോൾ അവരെല്ലാവരും കൂടി ചോദിച്ചു വൈ അല്ലേ, എന്തുകൊണ്ടാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്തത്. ലുക്ക് ഹി സെഡ് ആൻഡ് പോയിൻറ്റ് ഡൗൺ ടു ദ സീ, നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ലുക്ക്, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഹീ പോയിൻറ്റഡ് ഡൗൺ ടു ദ സീ, നമ്മുടെ ആ കടലിൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടെ കണ്ടത് നമുക്കറിയില്ല അല്ലേ. നമുക്ക് തൽക്കാലം ഇന്നിവിടെ ക്ലാസ് നിർത്താം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കാം. ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം, നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓൾഡ് മാൻ ആസ്ക് ഫോർ എ ബ്രാൻഡ്, എന്തിനാണ് നമ്മുടെ ഓൾഡ് മാൻ എന്ത് ആ ബ്രാൻഡ് ചോദിച്ചത്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ തീക്കൊള്ളി എന്തിനാണ് ചോദിച്ചത്, എന്തിനാണെന്നു, ടു ലൈറ്റ് ദ ഹാർത്ത് അല്ലെ, അടുപ്പ് കത്തിക്കാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് കോൾഡ്, കോൾഡ് മീനിങ് എന്താ തണുത്തിട്ട് അല്ലെ, അദ്ദേഹത്തിന് തണുപ്പായതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്, ടു സെറ്റ് ഫയർ ടു ദ പാഡി ഫീൽഡ്, ആ പാഡി ഫീൽഡ് കത്തിക്കാനായിരുന്നു. അപ്പം നമുക്ക് ആൻസർ അറിയാം അല്ലേ, ഏതാണ് ആൻസർ, തേർഡ് വൺ, അതായത് സി ആണ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ സെറ്റ് ഫയർ ദ ഫീൽഡ്, എന്തിനായിരിക്കും നമ്മുടെ ഓൾഡ് മാൻ എന്ത് ചെയ്തത് അത് തീ കത്തിച്ചതെന്ന്. അപ്പം അതിൻ്റെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ ഓപ്ഷൻ, ഫസ്റ്റ് വൺ ചോദിച്ചു പറഞ്ഞത് ബിക്കോസ് ഹി വാസ് മാഡ്, അദ്ദേഹത്തിന് ഭ്രാന്തായിപ്പോയി എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്താണ്, ടു മേക്ക് ദ പീപ്പിൾസ് ഫ്രം ദ സീഷോർ, എല്ലാവരും എന്താണ് അല്ലേ ആ സീഷോറിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു, മൗണ്ടൻ്റെ മുകൾക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തിട്ടുള്ളത്, ഹി ലൈക്ക്ഡ് സീയിങ് ദ ഫീൽഡ് ബേൺ അല്ലേ, ബേൺ ചെയ്യുന്നത്, അതായത് ആ ഫീൽഡ് കത്തുന്നത് കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. ഏതായിരിക്കും ആൻസർ, അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചിട്ട് ആൻസർ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ.